ശ്രീധരൻ ആത്മഹത്യയെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മർദ്ദനത്തിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ ശരീരത്തിലില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ കുടുംബം ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ സന്ദീപ് സംസാരിച്ചതുപോലെ കൂട്ടിരിപ്പുകാരായ ആളുകൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, സിസിടിവി ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ടോ? തീർച്ചയായും ശാലിനി, വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. നമ്മളിപ്പോൾ റിപ്പോർട്ടിൽ കണ്ട ആളുകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ, ദൃസാക്ഷികളുണ്ട്, കൂട്ടിരിപ്പുകാർക്ക് അടുപ്പമുള്ള ആളുകളുണ്ട്. ഇവരിൽ നിന്ന് കൃത്യമായൊരു വിവരശേഖരണം ഇനിയും പോലീസ് നടത്തിയിട്ടില്ല. കാരണം ഒരുപാട് ആളുകൾ കൂടിയൊരു സമയമാണ്. ഇപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെ ശേഖരിച്ച് അതിൻ്റെ ആദ്യഘട്ട വിശകലനങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്നാണ് പോലീസ് ആധികാരികമായി തന്നെ പറയുന്നത് ആൾക്കൂട്ട വിചാരണ നടന്നുവെന്ന് ഉറപ്പായി പറയാൻ സാധിക്കില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തതയുണ്ട്, മർദ്ദനം ഏറ്റിട്ടില്ല. വിശ്വനാഥന് ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായുള്ള മർദ്ദനം ഏറ്റിട്ടില്ല എന്ന് പോലീസ് അടിവരയിടുന്നു. എങ്കിൽ തന്നെയും ഏത് ഘട്ടത്തിലാണ് ഇദ്ദേഹം ആത്മഹത്യയ്ക്ക് മുതിർന്നത്, എന്ത് കാരണമാണ് മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ആ ദൃശ്യങ്ങളിൽ കാണുന്നത്, പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, ദൃശ്യങ്ങളിൽ വിശ്വനാഥൻ വളരെ അക്ഷമനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായി കണ്ട ആൾക്കാരുണ്ട്. ഇതിന് സമാനമായ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഏത് സാഹചര്യത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ വിശ്വനാഥൻ ഇത്തരമൊരു മനോവിഷമം നേരിട്ടത് എന്നതിനെ കുറിച്ച് വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്. ആശുപത്രിയിൽ നിരവധി തവണ ഭാര്യയെ കാണാൻ ഒരു ദിവസം അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി, എന്നാൽ അതിന് സാധിച്ചില്ലെന്നും തുടർന്ന് നിരവധി ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായെന്നും ഒക്കെ ആളുകൾ പറയുന്നുണ്ട്. നമ്മൾ സംസാരിച്ച ആളുകളും പറയുന്നുണ്ട്. ഇവരിൽ നിന്നെല്ലാം കണ്ടെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തലാണ് പോലീസിൻ്റെ അടുത്ത ഘട്ടം. തുടർന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ വിശകലനം ചെയ്യണം. ഈ ഇദ്ദേഹത്തെ ആളുകൾ കൂട്ടം കൂടി നിന്ന് വളഞ്ഞു വെക്കുന്ന ദൃശ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എങ്കിൽ അതിൻ്റെയും കാരണങ്ങളും കാര്യങ്ങളും വളരെ വ്യക്തമാവണം. കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ, ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരെ ചോദ്യം ചെയ്യണം തുടങ്ങിയ വിശദമായ പ്രൊസീജിയർ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ന് പടിയാതിക്ഷേമ കമ്മീഷൻ കോഴിക്കോട് സിറ്റിംഗുണ്ട്. എസ് സി എസ് ടി കമ്മീഷന്റെ സിറ്റിംഗിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഇതിന് സമാനമായ രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇന്ന് ആദ്യഘട്ട റിപ്പോർട്ടായിട്ട് ജില്ലാ പോലീസ് മേധാവി ഇന്ന് നടക്കുന്ന സിറ്റിംഗിൽ സമർപ്പിക്കുക. അവരും വളരെ ഗൗരവമായി തന്നെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. നാളെ വിശ്വനാഥന്റെ കുടുംബാംഗങ്ങളെ കാണാൻ എസ് സി എസ് ടി കമ്മീഷൻ അംഗങ്ങളും കമ്മീഷൻ നേരിട്ട് വയനാട്ടിലേക്ക് പോകുന്നുമുണ്ട്. വളരെ വിശദമായ രീതിയിലുള്ള പ്രൊസീജിയർ സൂക്ഷിച്ചുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നുള്ളൊരു കാര്യവും കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശാലിനി.